ജ്യോതിഷശാസ്ത്രപരമായിട്ട് ഓരോ ആഴ്ചയിലും ജനിക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേക സവിശേഷതകളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും 800 കോടി ജനങ്ങളുള്ളതിൽ ഒരു ഒരു ദിവസം ജനിക്കുന്നവരെന്ന് പറയുമ്പോൾ 80 to 100 കോടി ആളുകളൊക്കെ കാണത്തില്ലേ, ഇവരെല്ലാം ഒരേ സവിശേഷതകളുള്ളവരായിരിക്കും, ഇവരുടെ എല്ലാം ജീവിതം ഒരുപോലെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇവരിൽ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ ഒരുപോലെ കാണും. അതായത് ഓരോ ആഴ്ചയ്ക്കും ഓരോ ഗ്രഹങ്ങളെ അധിപന്മാരായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് പറയാം. ഞായറാഴ്ച സൂര്യദേവനും തിങ്കളാഴ്ച ചന്ദ്രനെ, ചൊവ്വാഴ്ച കുജനെ, ബുധനാഴ്ച പേര് പോലെ തന്നെ ബുധനെ, വ്യാഴം, വെള്ളിയാഴ്ച ശുക്രനെ, ശനിയാഴ്ച ശനി. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചില സാമ്യതകൾ ഇവരിൽ കാണാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഞായറാഴ്ച ജനിക്കുന്നവരുടെ നോക്കാം. അപ്പോൾ ഞായറാഴ്ച ജനിക്കുന്നവരെന്ന് പറയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം ഇവരിൽ കൂടുതലായിരിക്കും. ആ സവിശേഷത, അതായത് നേതൃപാടവം, ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുകയാണ് നേതൃപാടവമാണ്. അതായത് സൗരയൂഥത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ, കിങ് എന്ന് പറയുമ്പോൾ സൂര്യനാണേ, രാജാവാണേ. അപ്പോൾ ആ നേതൃപാടവം ഇവരിൽ കൂടുതലായിരിക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കണം, രാവിലെ ജനിക്കുന്നവർക്കും വൈകിട്ട് ജനിക്കുന്നവർക്കും തമ്മിൽ വ്യത്യാസം കാണും. വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം 12 മണി കഴിഞ്ഞ്, രാത്രി 12 മണി കഴിഞ്ഞ് ജനിക്കുന്നവർ അടുത്ത ദിവസമാണ് കൂട്ടുന്നത്. നമ്മളത് രാവിലെ സൂര്യോദയം കഴിഞ്ഞിട്ടാണ്. അതായത് രാത്രി ജനിക്കുന്നവർക്ക് ആ 2 ദിവസത്തിൻ്റെയും സാമ്യതകൾ കാണും. ഞായറാഴ്ച ജനിക്കുന്നതിൽ കൂടുതൽ പേരും നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ഇവർക്ക് അസുഖങ്ങൾ വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ. ഗ്രഹസ്ഥികളനുസരിച്ച് വ്യത്യാസം വരാം, അത് ചിന്തിക്കണേ. കലാപരമായിട്ട് ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും, ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും, ഇവർ ഭയങ്കര ധൈര്യശാലികളായിരിക്കും, ബുദ്ധി കൂടുതലായിരിക്കും, അവരുടെ തന്നെ കഴിവുകളിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നവരായിരിക്കും ഇവരെ. ഇവർക്ക് വിജയം, പല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർ അവരുടെ ജീവിത പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും. സ്വന്തം കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയിട്ട് അവർ ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും. അവർ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ദൈവീക കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിരിക്കും. ഒരു കാര്യം ചിന്തിക്കണം, നിരീശ്വരവാദികളും ഞായറാഴ്ച ജനിച്ചവർ കാണും. അതൊക്കെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. കൂടുതൽ പേരിലും കാണുന്ന സ്വഭാവവിശേഷതകളാണ് ഈ പറയുന്നത്. നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും, തേജസ് ഉണ്ടായിരിക്കും, നല്ല ഉത്സാഹശീലരായിരിക്കും. പിത്തപ്രകൃതി, ഇച്ചിരി വണ്ണം വയ്ക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ കാണും. ദാനശീലരായിരിക്കും, നല്ല സാമർഥ്യം എല്ലാത്തിലും കാണും. ഇവരുടെ കണ്ണുകൾക്ക് ഒരു ചുവപ്പ് കളറ്, ആ വെള്ളയിൽ ഒരു ചുവപ്പ് കളറ് കാണാൻ കഴിയും. എല്ലാവരിലും അത് കണ്ടിട്ടില്ല എന്നാലും കൂടുതൽ പേരിലും കാണാൻ കഴിയും. വ്യക്തമായ ഒരു ലക്ഷ്യബോധവും കോൺഫിഡൻസും ഇവരിൽ കൂടുതലായിരിക്കും. എന്ത് റിസ്ക് എടുക്കാനും ജീവിതത്തിൽ ഇവർ തയ്യാറാകും. അതുപോലെ ഈ അഡ്വഞ്ചർ അങ്ങനെയൊക്കെ ഇല്ലയോ, അതിലൊക്കെ പെട്ടെന്ന് എടുത്തു ചേരുന്നത് ഈ ഞായറാഴ്ച ജനിച്ചവരായിരിക്കും കൂടുതലും. പിന്നെ കൂടുതൽ ആകർഷണീയമായ സ്വഭാവവിശേഷത ഉള്ളവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഇവരിൽ കാണും. ഭാഗ്യശാലികൾ എന്നാണ് ജ്യോതിഷത്തിൽ ഇവരെ വിശേഷിപ്പിക്കാവുന്നത്. ഇവർക്ക് ഈ വളർത്തുമൃഗങ്ങളോടൊക്കെ പ്രത്യേക സ്നേഹം കാണും. അതുപോലെ കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരോട് പ്രത്യേക സ്നേഹം കാണും. എല്ലാവരുടെയും മധ്യത്തിൽ തങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടണമെന്ന് വിചാരിക്കുന്നു. മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുവാണെങ്കിൽ അതിൽ വിജയം ഇവർ ഇങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം കാണും. പ്രായോഗിക ബുദ്ധി ഉണ്ടായിരിക്കും. ജീവിത പങ്കാളിയോട് സ്നേഹം കൂടുതലായിരിക്കും. മിക്ക കാര്യങ്ങളിലും കടുംപിടുത്തക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു സ്വഭാവം ഇവർക്ക് കാണും. അതൊക്കെ ഇവരുടെ കുടുംബജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രാശീലം വളരെയധികം കൂടുതലായിരിക്കും. സിംഹത്തിൻ്റെ പോലെയൊക്കെയുള്ള ഒരു, അതായത് പ്രൗഢിയും നേതൃത്വവും എല്ലാം ഇവർക്കും കാണാൻ കഴിയും. നമുക്ക് ഒരു കാരണവശാലും പുകവലി, മദ്യപാനം ഇവയിലൊന്നും ഇവർ ഏർപ്പെടരുത്. കാരണം അതിൽ നിന്ന് വിട്ട് പുറത്തു വരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഇവരുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തെ ഏറ്റവും സ്വാധീനിക്കുന്നത് കൂട്ടുകാർ തന്നെയായിരിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സൂര്യദേവനെ ആരാധിക്കുന്ന ഇവർക്ക് ഏറ്റവും നല്ലതാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ. ഓം നമ ശിവായ.